കപ്പലണ്ടി കരിവ് കുറഞ്ഞു ആഹാ ദേഷ്യം വരൂല്ലേ പിന്നെ കൂട്ടത്തല്ല് മക്കളെ ഇങ്ങ് പോരെ ഉത്തരേന്ത്യയിലേക്ക് നോക്കണ്ട കേരളത്തിലാ നമ്മുടെ കൊല്ലത്താണ് കപ്പലണ്ടി കെരിവ് കുറഞ്ഞതിന്റെ പേരിൽ കൂട്ടത്തല്ല് നടന്നത് അടീന്ന് പറഞ്ഞ ഇമ്മാതിരി കൂട്ടത്തല്ല് എൻ്റെ പൊന്നോ കൊല്ലം ബീച്ചിലാണ് സിനിമാ സ്റ്റൈൽ കൂട്ടത്തല്ല് നടന്നത് സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ ഏഴോളം പേർക്ക് പരിക്കേറ്റു കപ്പലണ്ടി കെരിവ് കുറഞ്ഞതിന്റെ പേരിൽ ഒരു കൂട്ടത്തല്ലോ പ്രഭുതരായ മലയാളികൾ ഞെട്ടുന്നു അടുത്ത കാലത്തായി കൊല്ലം കൂട്ടത്തല്ലുകൊണ്ട് പ്രശസ്തി ആർജിച്ചിരിക്കുകയാണ് കൊല്ലം ബീച്ച് സന്ദർശിക്കാൻ കുടുംബവും കച്ചവടക്കാരും തമ്മിലുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് ബുധനാഴ്ച വൈകിട്ട് കിളിമാനൂരിൽ നിന്നെത്തിയ കുടുംബവും കച്ചവടക്കാരുമാണ് ബീച്ചിൽ ഏറ്റുമുട്ടിയത് അഞ്ചു പേരടങ്ങിയ കുടുംബത്തിൽ മൂന്ന് സ്ത്രീകളും രണ്ട് പുരുഷന്മാരുമാണ് ഉണ്ടായിരുന്നത് ബീച്ചിന് സമീപത്തെ കടയിൽ നിന്ന് ഇവർ വാങ്ങിയ കപ്പലണ്ടി എരിവു കുറഞ്ഞതാണെന്നും പറഞ്ഞ് തിരികെ നൽകി കോവിഡ് ആയതിനാൽ നൽകിയ കപ്പലണ്ടി തിരികെ വാങ്ങാൻ കഴിയില്ലെന്ന് കച്ചവടക്കാരൻ പറഞ്ഞു ഇത് വാങ്ങാൻ കച്ചവടക്കാരൻ വിസമ്മതിച്ചു തുടർന്നുണ്ടായ വാക്കേറ്റത്തിൽ കയ്യിലുണ്ടായിരുന്ന കപ്പലണ്ടി ഇവർ കച്ചവടക്കാരന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞതോടെ അടുത്തുള്ള കച്ചവടക്കാരും തർക്കത്തിൽ ഇടപെടുകയായിരുന്നു മറ്റുള്ളവരും കൂടിയതോടെ തർക്കം സംഘർഷത്തിൽ കലാശിച്ചു സംഘർഷത്തിൽ കിളിമാനൂർ സ്വദേശിയായ യുവാവിന്റെ അമ്മയ്ക്കും ഐസ്ക്രീം കച്ചവടക്കാരനും പരിക്കേറ്റു സംഘർഷ സ്ഥലത്ത് ആളുകൾ തടിച്ചുകൂടുകയും വിവരമറിഞ്ഞ് ഈസ്റ്റ് പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തു ഏറെ പണിപ്പെട്ട് പോലീസ് സ്ഥിതി നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു പോലീസ് ഇരുകൂട്ടരെയും സ്റ്റേഷനിലെത്തിച്ച് ജാമ്യത്തിൽ വിട്ടു പരിക്കേറ്റവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പള്ളിത്തോട്ടത്ത് നിന്ന് കാറിൽ ബീച്ചിലെത്തിയതായിരുന്നു കുടുംബം മൂന്ന് സ്ത്രീകളും രണ്ട് പുരുഷന്മാരുമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് പുരുഷന്മാരിൽ ഒരാൾ മദ്യപിച്ചിരുന്നു വൃദ്ധനായ കപ്പലണ്ടി കച്ചവടക്കാരന്റെ മുഖത്തേക്ക് കപ്പലണ്ടി വലിച്ചെറിയുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് ഇതോടെയാണ് നോക്കി നിന്ന നാട്ടുകാർ ഇടപെട്ടത് പിന്നെ ഉന്തും തള്ളുമായി ഓടിക്കൂടിയവർ തമ്മിലുള്ള വാക്കേറ്റത്തിനിടെ കാര്യങ്ങൾ കൂട്ടയടിയിലേക്ക് എത്തുകയായിരുന്നു ഇരു കൂട്ടർക്കുമെതിരെയും കേസെടുക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയതോടെ ആർക്കും പരാതിയില്ലാതെയായി എങ്കിലും പൊതുസ്ഥലത്ത് തല്ലുണ്ടാക്കിയതിന് സ്വമേധയാ കേസെടുക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി അടുത്ത കാലത്തായി കൊല്ലത്ത് നിന്ന് കൂട്ടയടിയോടെ കൂട്ടയടിയാണ് അതിർ തർക്കത്തിന്റെ പേരിൽ അടുത്തിടെ കൂട്ടത്തല്ല് നടന്നിരുന്നു സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ വലിയ കൂട്ടത്തല്ല് പ്രശ്ന പരിഹാരത്തിനെത്തിയ നാട്ടുകാരും ഒടുവിൽ കൂട്ടത്തല്ലിന്റെ ഭാഗമായി കമ്പും വടിയും മടലും ഒക്കെ ഉപയോഗിച്ച് പൊരിഞ്ഞ തല്ലായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു തല്ല് കണ്ടുകൊണ്ട് നിന്ന ഒരു കുട്ടിയാണ് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തത് ഇതോടെ കേരളക്കര ഞെട്ടി ഇപ്പോൾ കപ്പലണ്ടി കെരുവില്ലാത്തതിന്റെ പേരിലും കൂട്ടത്തല്ല് കേട്ട് ഞെട്ടാതെ മറ്റ് തരമില്ലല്ലോ കാരണം ഇതിനൊക്കെ കൂട്ടത്തല്ലെന്ന് പറഞ്ഞാൽ കുറച്ച് കടുപ്പമല്ലേ കൂട്ടത്തിൽ മദ്യപിച്ചിരുന്ന ആളാണ് പ്രശ്നങ്ങൾ വഷളാക്കിയത് രണ്ടു ദിവസം മുൻപാണ് കൊട്ടാരക്കരയിൽ ആശുപത്രിക്കുള്ളിൽ ആംബുലൻസ് ഡ്രൈവർമാരുടെ കൂട്ടത്തല്ലും കത്തിക്കുത്തും നടന്നത് കത്തിക്കുത്തിൽ പരിക്കേറ്റ യുവാവ് മരിച്ചിരുന്നു ഓപ്പറേഷൻ തിയേറ്ററിലും വാർഡിലും പ്രസവ വാർഡിലും ഒക്കെ ഓടി നടന്നതല്ലായിരുന്നു കൊട്ടാരക്കര വിജയ ആശുപത്രിയിലാണ് ആംബുലൻസ് ഡ്രൈവർമാർ തമ്മിൽ ഏറ്റുമുട്ടിയത് ആശുപത്രിക്കുള്ളിൽ ഇവർ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു കത്തിക്കുത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ചെറുപ്പക്കാരനാണ് കൊല്ലപ്പെട്ടത് സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കമാണ് ആംബുലൻസ് ഡ്രൈവർമാർ തമ്മിലുള്ള കൂട്ടത്തല്ലിലേക്കും ഒടുവിൽ ഒരാളുടെ കൊലപാതകത്തിലേക്കും കലാശിച്ചത് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്